നമസ്കാരം, ഞാൻ ശിൽപ. എല്ലാവർക്കും സുഖമല്ലേ? ഇത് കണ്ട, നല്ല ബജ്ജിമുളക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് നല്ല ബജ്ജി ഉണ്ടാക്കിയാലോ? നല്ല ചൂടുള്ള മുളക് ബജ്ജി ചായക്ക് നല്ല ഉഗ്രൻ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ മുളകിനെ നന്നായി കഴുകി, ഓരോ മുളകിനെയും നന്നായി കഴുകി തുടച്ച് അതിന്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ രണ്ടു വിധത്തിൽ ചെയ്യാം. അതായത്, ഒന്നുകിൽ ഇത് ഇങ്ങനെ ഹോളായിട്ട് ഇടാം, അതല്ലെങ്കിൽ അത് കീറി സ്പ്ലിറ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടാലാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുക. കാരണം മറ്റേത് കാണാൻ ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് ചിലപ്പോൾ തിന്നുമ്പോൾ നമുക്ക് വെളിയിൽ നിന്നൊക്കെ വാങ്ങി തിന്നുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നല്ല ഭംഗിയാണ്, പക്ഷേ ഉൾഭാഗമൊന്നും ചിലപ്പോൾ വെന്തു എന്ന് വരില്ല. അതിനേക്കാളും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുക. അപ്പൊ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഞെട്ടിയും പതുക്കെ പൊട്ടാതെ നോക്കണം മാക്സിമം. പിന്നെ ഈ മുളക് തീരെ എരിവില്ലാത്ത മുളകാണ്, അഥവാ നമുക്ക് കിട്ടുന്ന ബജ്ജി മുളക് എരിവുള്ള മുളകാണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ ഇതായത് കണ്ട ഈ കുരുവിനെ വല്ല സ്പൂണോ വല്ലതും ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്നുകിൽ കുറഞ്ഞു കളയാം കുറച്ച്, അതല്ലെങ്കിൽ ഇങ്ങനെ ചുരണ്ടി എടുത്ത് കളയാം. ഇത് ഒട്ടും എരിവില്ലാത്ത, തീരെ എരിവില്ലാത്ത മുളകാണ്. അപ്പൊ ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല. മുഴുവൻ മുളകും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നമ്മള് തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ ഇങ്ങനെ കീറി മുറിച്ചിട്ടുള്ളത് അധികവും കിട്ടുക, വളരെ റെയറായിട്ടേ അതിങ്ങനെ ഹോളായിട്ടുള്ളത് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ബജ്ജി മുളക് ഇതാ ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എട്ട് മുളക് ഉണ്ടായിരുന്നു, അപ്പൊ എട്ടെണ്ണത്തിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഞെട്ടൊന്നും ഇതാണ്ട, ഞെട്ടിയൊന്നും പൊട്ടി പോയിട്ടില്ല, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഇതിന്റെ ഈ അരി ഒന്നും കളയേണ്ട ആവശ്യമില്ല. അല്ല, എരിവുള്ളതാണെങ്കിൽ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അപ്പൊ അതെ, ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പൊ ഞാൻ എന്താ, ഇത് ഒരു കപ്പ്, ഈ കപ്പില് ഒന്നര കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. ഒന്നര കപ്പ് കടലമാവ്, ഇത് 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഇത് ഞാൻ അളന്ന് വെച്ചതാണ് 5 ടേബിൾ സ്പൂണ്. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, അപ്പപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ, ആ പൊടിയാണിത്. അതല്ലെങ്കിൽ വറുത്ത ഏതെങ്കിലും അരിപ്പൊടി എടുക്കാം. പുട്ടുപൊടിയേക്കാൾ നല്ലത് ഇടിയപ്പത്തിന്റെ പൊടിയാണ്. അപ്പൊ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1.5 കപ്പ് കടലമാവ്. ഇനി വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാട്ടോ. ഒരു ഇത്തിരി ഇത്തിരി കളറൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതാ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് മുളക് പൊടി. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി കായപ്പൊടി. ഇനി ഒന്ന് മിക്സ് ചെയ്യാട്ടോ. അപ്പൊ നമ്മള് 1.5 കപ്പ് കടലമാവ്, 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഇത്രേ ചേർത്തിട്ടുള്ളൂ, ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ബജ്ജി ഉണ്ടാക്കാനില്ല വെളിച്ചെണ്ണ ഞാൻ എന്താ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടിയില്. അപ്പൊ അതിൽ നിന്ന് ഒരു കയ്യില് കണ്ടോ വെളിച്ചെണ്ണ എടുക്കട്ടെ, ഒരു കയ്യില് ചൂട് വെളിച്ചെണ്ണ ഞാൻ ഈ മാവിലേക്ക് ഒഴിക്കണം. ഇത് എന്തിനാ ഈ സ്റ്റെപ്പ് എന്ന് വെച്ചാ, എന്നിട്ട് ഇങ്ങനെ പുട്ടുപൊടി നനയ്ക്കണ പോലെ കുറേശ്ശെ നനയ്ക്കണം. ഇത് എന്തിനാ ഈ സ്റ്റെപ്പ് എന്ന് വെച്ചാ, എണ്ണ കുടിക്കണത് തടയാനാണ്. പൊതുവെ എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് ബജ്ജി ഒക്കെ ഉണ്ടാക്കുമ്പോ, അയ്യോ അത് ഒരുപാട് എണ്ണ കുടിച്ചു എന്നുള്ള കംപ്ലൈന്റ്, അത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ എണ്ണ കുടിക്കണത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇങ്ങനെ നനയ്ക്കാം. അതല്ലെങ്കിൽ ബാറ്റർ തയ്യാറാക്കിയിട്ട് ബാറ്ററിലേക്ക് കുറച്ച് ചൂടുള്ള എണ്ണ ഒഴിച്ചാലും മതി. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ഒട്ടും അധികാവണ്ട, ഉറങ്ങി നമുക്ക് പിന്നെയും ചേർക്കാം. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കലക്കാൻ പോവാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒട്ടും അധികം ആവാൻ പാടില്ല.
വെജ്ജി മാവ് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ ഒരു കപ്പ് വെള്ളം അളന്ന് വെച്ചതാണ്, അതായത് കടലമാവ് എടുത്ത് അതേ കപ്പിന് തന്നെ വെള്ളം അളന്ന് വെച്ചതാണ്. അപ്പൊ വിസ്ക് ഉപയോഗിച്ച് ഇളക്കുകയാണെങ്കിൽ കട്ടയൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും. നമ്മുടെ മാവ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, എന്താ അതായത് ഇതിപ്പോ ഈ ബജ്ജി മാവ് കറക്റ്റ് പാകമായി എന്ന് അറിയാനായിട്ടൊരു മാർഗം എന്താണെന്ന് വെച്ചാ, ഒരു സ്പൂണ് ഡിപ്പ് ചെയ്താല്, ഇപ്പൊ ഒരു സ്പൂൺ അതിലേക്ക് ഡിപ്പ് ചെയ്താ ആ മാവ് മുഴുവനായിട്ട് അതിൽ നിന്ന് പോവരുത്. അപ്പൊ ഇത് പാകമാണ് കണ്ടോ, അതിലുണ്ടാവണം കുറച്ച് മാവ്, മുഴുവൻ പോവരുതെന്ന് അർത്ഥം. പാകമാണ്. പിന്നെ ഒരുപാട് കട്ടിയായാലും ഒരു സുഖം ഉണ്ടാവില്ല. ഇനി ഇതിൽ ചേർക്കാൻ കുറച്ച് ഒരു നുള്ള് സോഡാപ്പൊടി, ഇതുണ്ടോ ഒരു കാൽ ടീസ്പൂൺ, കഷ്ടിച്ച് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കട്ടെ. എന്നിട്ട് ഇനി നമുക്കതിന് ടേസ്റ്റ് ഒക്കെ നോക്കണം, ഉപ്പ് മതിയോ മുളക് മതിയോ കായത്തിന്റെ ടേസ്റ്റ് മതിയോ. കായ ഒരുപാടായ അതിനൊരു ചെറിയ കയ്പ്പ് വരും, കയ്പ്പ് രസം വരും. അപ്പൊ അതുകൊണ്ട് കായ അധികാവരുത്, പക്ഷെ ഉപ്പൊക്കെ പാകത്തിനായിരിക്കണമല്ലോ. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഒക്കെ നല്ല പാകമാണ്. അപ്പൊ അങ്ങനെ ബാറ്റർ റെഡി. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് നന്നായി മുരിയണം. രണ്ട് സൈഡ് നമുക്ക് മറച്ചിട്ട് കൊടുക്കണം. കണ്ണ് മറച്ചിട്ടു. കണ്ടില്ലേ, ഒരു തുള്ളി പോലും എണ്ണ കുടിച്ചിട്ടില്ല. ഒരുപാട് ഇടരുത്, കാരണം വല്ലാണ്ട് മുട്ടി മുട്ടി കിടക്കാൻ പാടില്ല, തമ്മിലൊരു ഗ്യാപ്പ് വരും. കുറച്ച് കഴിയുമ്പോൾ എണ്ണ കുറയുന്നതനുസരിച്ച് മൂന്നെണ്ണം ഇടാൻ പറ്റാണ്ടാണ്. അപ്പൊ നമ്മൾ രണ്ടെണ്ണയൊക്കെ കൊടുക്കാൻ പാടില്ല.
എണ്ണ കുറഞ്ഞു. ഇനി മൂന്നെണ്ണം എന്തായാലും ഇടാൻ പറ്റില്ല. ലാസ്റ്റ് ഇപ്പാണ്, ബാറ്റർ കഴിഞ്ഞു, മുളകും കഴിഞ്ഞു. എണ്ണ നിറയുള്ളപ്പോ മറിക്കുന്ന പോലെ പറ്റുന്ന പോലെ അത്ര എളുപ്പമല്ല എണ്ണ കൊടുത്തിട്ട്. നമ്മുടെ ബജ്ജി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. തറങ്ങാണ് ഇനി ഇതിന് പറ്റിയ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം. നല്ല അടിപൊളി തട്ടുകട സ്റ്റൈൽ ചമ്മന്തി. അപ്പൊ നമ്മുടെ ബജ്ജി റെഡിയായി, മുളക് ബജ്ജി റെഡിയായി. ഇനി നമ്മൾക്ക് അതിന് മാച്ച് ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം, തട്ടുകട സ്റ്റൈൽ ചമ്മന്തി. അപ്പൊ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയതാണ്, നല്ല വെളിച്ചെണ്ണ ചൂടാക്കി. ഇനി അത് ഇതാ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുളക് പൊടിയിലേക്ക് ഒഴിക്കാം ചൂടോടെ. എണ്ണ ഒഴിച്ചപ്പോ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോയി, നല്ല മണം വരാൻ തുടങ്ങും. ഒരൽപ്പം കൂടെ ഒഴിച്ചു ഞാൻ, ഒരു 1.5-2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം കൂടെ ഉപ്പിടാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ ചെറിയ പുളിപ്പിട്ട വിനാഗിരി. എന്നിട്ട് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂൺ സവാള ഞാൻ കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ട, പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, അത് ചൂടുവെള്ളം മതിയെന്ന് നോക്കട്ടെ കേട്ടോ. ആ ബജ്ജിക്ക് ഈ ചമ്മന്തി നല്ല അടിപൊളിയായിരിക്കും. ഇപ്പൊ അതിന് നോക്കട്ടെ, എല്ലാം പാകം. നമ്മുടെ ചമ്മന്തി കണ്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുളക് ബജ്ജിയും അതിന്റെ മാച്ചായിട്ടുള്ള ചമ്മന്തിയും റെഡിയായി. ഇതൊരു ചേഞ്ചായി, എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രീതി, അത്രേ ഉള്ളൂ. നമ്മൾ എന്നും മുളക് ബജ്ജി ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ ഇതുപോലെ മുളക് ബജ്ജി, ആ ബജ്ജി മുളക് കൈ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.